ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ പറയുന്നത് നമുക്ക് വർഷക്കാലങ്ങളിൽ ഉപയോഗപ്രദമാകുന്ന ഒന്നാണ്. നമ്മുടെ പലവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്, വർഷമായി കഴിഞ്ഞാൽ ചളിയിലും അതുപോലെ വെള്ളമൊക്കെ അധികം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ വിരലിൻ്റെ ഇടയൊക്കെ ചീഞ്ഞു പോവുക എന്ന് പറയും. ഒരു തരം അണുബാധയാണത്. അപ്പോൾ നല്ലോണം അത് പഴുത്ത് ചിലവർക്ക് നടക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ചിലവർക്കത് ഭയങ്കര സ്മെല്ലും ആയിട്ട് വരും. നമുക്ക് വേദനയും അതുപോലെ തന്നെ ചൊറിച്ചിലും അസഹനീയമായിട്ടുള്ള ചൊറിച്ചിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് എല്ലാ വിരലിൻ്റെ ഇടയിലും ആയിട്ടാണ് സ്റ്റാർട്ടിങ്. പിന്നെ അതങ്ങനെ കാലിൻ്റെ അടിഭാഗത്തേക്ക് പരന്നിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വാസലിനൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കാണാറ്. ചിലവർ മരുന്ന് ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മരുന്നിനാണെങ്കിൽ പോലും ഒരു തൽക്കാലത്തേക്കുള്ളൊരു ശമനം മാത്രമേ സാധാരണ നിലയിൽ കണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിനൊരു നല്ലൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്തു നോക്കണം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് മൈലാഞ്ചിയുടെ ഇലയാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ പറമ്പുകളിലൊക്കെ ഒരു ചെറിയൊരു കൊമ്പ് കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലോണം പടർന്ന് പന്തലിച്ചുണ്ടാവും. കാരണം അത് മൈലാഞ്ചിയുടെ ഇല കയ്യിൽ അരയ്ക്കാൻ മാത്രമല്ല, അത് നല്ലൊരു ഔഷധമുള്ള ഇതാണ്. നമ്മുടെ മുടിക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പല ഇതിലാണെങ്കിലും മൈലാഞ്ചിയുടെ ഇല ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ആ മൈലാഞ്ചിയുടെ ഇല വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ പുഴുക്കടി ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇത് നമ്മൾ സാധാരണ നന്നായിട്ട് കല്ലുമ അല്ലെങ്കിൽ എങ്ങനെയാണ് അരച്ചിട്ട് നമ്മൾ കയ്യിലാണ് ഉപയോഗിക്കാറ്. അതിന് പകരം നമ്മൾ കാലിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. വിരലിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഒരു നന്നായിട്ട് അതിൽ കുറച്ച് മഞ്ഞൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലതാണ്. കാരണം മഞ്ഞൾ ഇടാതെ തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോഴും വളരെയധികം എഫക്റ്റീവാണ്. അപ്പം ഞാൻ എന്തായാലും മഞ്ഞളൊന്നും തേക്കാറില്ല. കാരണം ഇത് വെറുതെ അരച്ചിട്ട് നമുക്ക് കാലിനൊരു ഇനിയിപ്പോൾ കളർ വരും എന്നുള്ളൊരു പ്രശ്നമുള്ളവർക്ക് നല്ലൊരു ഡിസൈനൊക്കെ ആയിട്ട് ഇട്ട് കഴിഞ്ഞാലും കുറച്ച് കാലിൻ്റെ മൊത്തം ആ ഭാഗം മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ അണുബാധ മാറുന്നതായിരിക്കും. കാലിൻ്റെ ചൊറിച്ചിലും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ അത് മാറി കിട്ടും ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അധികം പണച്ചെലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അധികം ഒരു ചെറിയൊരു കൊമ്പ് വീട്ടിൽ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ തന്നെ അതുണ്ടാവും ചെയ്യും. നിങ്ങൾക്ക് ഈ വർഷക്കാലം വരുമ്പോൾ ഉണ്ടാവുന്ന ഈ പ്രശ്നത്തിൽ നിന്നൊരു മോചനമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ഇതുപോലെ പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇതുപോലെ മൈലാഞ്ചിയുടെ ഇല അരച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് കളഞ്ഞാൽ മതി. ഡ്രസ്സിലൊന്നുമില്ലൊക്കെ ആവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് നേരം ഇരിക്കുക, എന്നിട്ട് അത് വാഷ് ചെയ്ത് കളയുക. പച്ചവെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതണം. എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.